ഹെയർ എലിക്സർ ഡെയിലി ന്യൂസ് ബൈ ഇൻ അസോസിയേഷൻ വിത്ത് ജോലി കിട്ടി പുറത്തോട്ട് പോവുക കാര്യത്തിൽ ഒരു ടെൻഷൻ അടുത്ത വെള്ളത്തിന്റെ അവസ്ഥ എന്താണൊന്നും അറിയില്ലല്ലോ ഇവിടെ നല്ല ഹെയർ ഓയിൽ ഏതാ ഉള്ളത് സാറേ എവിടെ പോയാലും മുടി ഇതുപോലെ ചെയ്യണമെങ്കിൽ വെറും ഹെയർ ഓയിൽ പോരാ അതിന് പുതിയ കാലത്തിന്റെ ഹെയർ എലിക്സർ തന്നെ വേണം ഇത് അമൃത് വേണി ഹെയർ എലിക്സർ മോഡേൺ സയൻസ് സയൻസായ ബയോടെക്നോളജി അടിസ്ഥാനമാക്കി ഡെവലപ്പ് ചെയ്തതാണ് ഇത് സ്ത്രീകൾക്കുള്ള അമൃത്വേണി ഹെയർ എലിക്സർ ഇത് പത്ത് വയസ്സ് മുതൽ ഇരുപത്തിരണ്ട് വയസ്സ് വരെയുള്ളവർക്കുള്ള അമൃത്വേണി ഹെയർ എലിക്സർ ഓരോരുത്തരുടെയും ഹോർമോണുകളുടെയും എൻസൈമുകളുടെയും പ്രവർത്തനം വ്യത്യസ്ത രീതിയിലാണ് അതുകൊണ്ട് തന്നെ അതനുസരിച്ചുള്ള പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്യേണ്ടത് അമൃത്വേണി ഹെയർ എലിക്സർ എന്നാൽ മുടിക്കുള്ള അമൃത് അമൃദ്വേണി ഹെയർ എലിക്സർ ഒരു സഹ്യാദ്രി ബയോ ലാബ്സ് ഉൽപ്പന്നം നമസ്കാരം ഞാൻ പ്രവീജ വിനീത് ഡെയിലി ന്യൂസിന്റെ വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഏപ്രിൽ വെള്ളിയാഴ്ച ജീവൻ രക്ഷാ മരുന്നുകൾ ഉൾപ്പെടെ നാൽപ്പതിനായിരം ഇനം മരുന്നുകളുടെ വില കൂടി എണ്ണൂറ്റി രാസഘടകങ്ങളുടെ വില പത്തര ശതമാനം കൂട്ടിയതോടെ അവ ചേർത്ത് നിർമ്മിക്കുന്ന മരുന്നുകളുടെ വിലയും വർദ്ധിച്ചു ഇതോടെ വരെ ഇനം മരുന്നുകളുടെ വിലയാണ് കൂടിയത് അവശ്യ മരുന്നുകളുടെ പട്ടികയിലുള്ള പാരസെറ്റമോൾ ആന്റിബയോട്ടിക്കുകൾ വൈറ്റമിൻ മിനറൽ ഗുളികകൾ പ്രമേഹം ഹൃദ്രോഗം തുടങ്ങിയുള്ള മരുന്ന് എന്നിവയുടെ വില ഉയർന്നു വാണിജ്യ ആവശ്യത്തിനുള്ള ഗ്യാസ് സിലിണ്ടറിനെ രൂപ ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമില്ല വാണിജ്യ സിലിണ്ടറുകളുടെ കൊച്ചിയിലെ വില രണ്ടായിരത്തി ഇരുനൂറ്റി അമ്പത്തിയാറ് രൂപയായി സി എൻജിയുടെ വിലയും കൂട്ടി കിലോയ്ക്ക് എഴുപത്തിയഞ്ച് രൂപയുണ്ടായിരുന്ന സി എൻജിക്ക് ഇന്നുമുതൽ എൺപത് രൂപയാണ് വില ചരിത്രത്തിലെ ഏറ്റവും വലിയ റവന്യൂ കമ്മിയുമായാണ് കേരളത്തിന്റെ സാമ്പത്തിക വർഷ കണക്കുകൾ അവസാനിപ്പിച്ചത് ഒരു വർഷത്തെ വരവും ചെലവും തമ്മിലുള്ള വ്യത്യാസം മൈനസ് കോടി രൂപ പുതിയ മുപ്പത്തിയർഷം കേന്ദ്രവിഹിതവും കുറയും കഴിഞ്ഞ സാമ്പത്തിക വർഷം കഴിഞ്ഞത്യേഴായിരം കോടി രൂപയാണ് അവസാനത്തെ ആഴ്ച നാലായിരം കോടി രൂപ പരീക്ഷ ഉത്സവമാക്കണമെന്ന് വിദ്യാർത്ഥികളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരീക്ഷയിൽ ആശങ്ക വിദ്യാർത്ഥികൾക്കല്ല മാതാപിതാക്കൾക്കാണെന്നും അദ്ദേഹം പറഞ്ഞു പരീക്ഷ പേ ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി വിദ്യാർത്ഥികളുടെ മുഴുവൻ ചോദ്യങ്ങൾക്കും മറുപടി നൽകും ഇന്നത്തെ സമയം അവസാനിച്ചാൽ നമോ ആപ്പിലൂടെ മറുപടി നൽകുമെന്നും മോദി പറഞ്ഞു പ്രധാനമന്ത്രിയുടെ കുട്ടിക്കാലത്തെക്കുറിച്ചുള്ള സിനിമയായ ചലേ ജിത്തെഹം കാണണമെന്ന് വിദ്യാർത്ഥികളോട് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു സംസ്ഥാനത്തിന്റെ പരമോന്നത പുരസ്കാരങ്ങളായ കേരള ജ്യോതി കേരള പ്രഭിച്ചു കേരളശ്രീ എന്നിവ നൽകുന്നതിന് മാനദണ്ഡങ്ങൾ നിശ്ചയിച്ച് വിജ്ഞാപനമായി കേരള ജ്യോതി വർഷത്തിൽ ഒരാൾക്കും കേരളപ്രഭ രണ്ടുപേർക്കും കേരളശ്രീ അഞ്ചു പേർക്കുമാണ് നൽകുക പത്മ അവാർഡുകളുടെ മാതൃകയിലുള്ള പുരസ്കാര ജേതാക്കളുടെ പ്രഖ്യാപനം കേരള പിറവി ദിനത്തിൽ നടത്തും തൊഴിൽ വിസയിൽ വിദേശത്ത് പോകുന്നവർക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഇ മൈഗ്രേറ്റ് വെബ്സൈറ്റ് തകരാറിലായി വെബ്സൈറ്റിലൂടെ രജിസ്ട്രേഷൻ നടത്താൻ കഴിയാത്തതിനാൽ നിരവധി പ്രവാസികളുടെ യാത്ര മുടങ്ങുന്നതായി പരാതി ഉയർന്നു ചലച്ചിത്രമേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ച അടൂർ ഗോപാലകൃഷ്ണൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പുതിയ നിയമം ഉടനെ വരുമെന്ന് മന്ത്രി സജി ചെറിയാൻ കൊച്ചി ചലച്ചിത്രമേള ഉദ്ഘാടനം ചെയ്യവെയാണ് ഇക്കാര്യം പറഞ്ഞത് പുതിയ നിയമത്തിന്റെ കരട് തയ്യാറായെന്നും നിയമം എത്രയും വേഗം നടപ്പാക്കാനാണ് ആലോചിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു കൊച്ചിയിൽ ചലച്ചിത്ര മ്യൂസിയം സ്ഥാപിക്കും ഇതിനായി കൊച്ചി നഗരസഭ ഏക്കർ കണ്ടെത്തണമെന്നും അദ്ദേഹം പറഞ്ഞു പൾസർ സുനി ദിലീപിനെന്ന് പറയുന്ന കത്തുമായി പോലീസ് രണ്ടായിരത്തി മെയ് ഏഴിന് സുനി ജയിലിൽ നിന്ന് ദിലീപിനെ കത്തയച്ചെന്ന് പറയുന്ന കത്തിന്റെ ഒറിജിനൽ എന്നാണ് പോലീസ് വിശേഷിപ്പിക്കുന്നത് പൾസർ സുനിയുടെ സഹതടവുകാരൻ കുന്നംകുളം സ്വദേശി സജിത്തിന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തതായി പറയുന്ന കത്ത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു നടിയെ ആക്രമിച്ച കേസിലെ നിർണായക തെളിവാണ് ഈ കത്തെന്നാണ് പോലീസിന്റെ അവകാശവാദം സിപിഎമ്മിനെതിരെ വീണ്ടും സിപിഐയുടെ മുഖമാസിക നവയുഗം സിപിഎമ്മിന്റെ പഴയ നിലപാടുകൾക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് നവയുഗത്തിലുള്ളത് അടിയന്തരാവസ്ഥ കാലത്ത് ആർ എസ് എസും ജനസംഘവുമായി സിപിഎം ബന്ധമുണ്ടാക്കിയെന്ന് സുന്ദരയ്യ പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് ബന്ധത്തിൽ സിപിഐയെ വിമർശിക്കുന്ന സിപിഎം തമിഴ്നാട്ടിൽ അവരുമായി ബന്ധം ഉണ്ടാക്കിയത് മറക്കുന്നു രാജൻ കേസിന്റെ പേരിൽ സി അച്യുതമേനോനെ വിമർശിക്കുന്നവർ മാവോയിസ്റ്റുകളുടെ കൊലകളുടെ പേരിലും അലൻ താഹ കേസിന്റെ പേരിലും പിണറായി വിജയനെ വിമർശിക്കാത്തത് എന്തുകൊണ്ടാണെന്നും സി പി ഐ മുഖമാസിക ചോദിച്ചു കുടുംബത്തിന്റെ സാമ്പത്തിക സുരക്ഷയ്ക്കുള്ളത് സി പി ഐ മദ്യനയത്തെ എതിർത്തിട്ടില്ലെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സി പി ഐയും സി പി എമ്മും തമ്മിൽ നല്ല ബന്ധമാണ് എ ഐടിയുസി ഉന്നയിച്ചത് കള്ളുഷാപ്പിന്റെ ഭൂപരിധി പ്രശ്നമാണ് അത് ചെത്തുതൊഴിലാളി യൂണിയനും ഉന്നയിച്ചിട്ടുണ്ട് കോടിയേരി എൽ ഡി എഫ് സർക്കാരിന്റെ മദ്യനയത്തിൽ ആശങ്കയുണ്ടെന്നും തിരുത്തണമെന്നും കേരള കോൺഗ്രസ് നേതാവ് ജോസ് കെ മാണി കേരൽ വിഷയത്തിൽ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തു മാത്രമേ മുന്നോട്ടു പോകാവൂ എന്നും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഫോറൻസിക് വിഭാഗം മേധാവിയായിരുന്ന ഡോ പി രമ അന്തരിച്ചു നടൻ പത്നിയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ അതിക്രമം നടത്തിയ പണിമുടക്കിലുണ്ടായിരുന്ന ഐ എൻ ടിയുസി കോൺഗ്രസിന്റെ പോഷക സംഘടനയല്ലെന്ന സതീശന്റെ പരാമർശത്തിനെതിരെ തൊഴിലാളികൾ ചങ്ങനാശ്ശേരിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി ഐഎൻ ടിയുസിയെ തള്ളിപ്പറഞ്ഞ വി ഡി സതീഷിനെതിരെ പ്രതിഷേധിക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് ഐ എൻ ടിയുസി സംസ്ഥാന അധ്യക്ഷൻ വികാരപ്രകടനങ്ങളുടെ സമയമല്ലെന്നും വിവേകത്തോടെ പ്രവർത്തിക്കണമെന്നും കോൺഗ്രസ് ജീവിതം സമർപ്പിച്ച് നിൽക്കുന്നവരാണ് ഐ എൻ ടിയു സിയെന്നുംശേഖരൻ പറഞ്ഞു പാലക്കാട് ദേശീയപാതയിലെ പന്നിയങ്കര ടോൾപ്ലാസയിൽ സ്വകാര്യ ബസ്സുകൾക്ക് ചൊവ്വാഴ്ച വരെ ഇളവ് നെന്മാറാവേല എസ്എസ്എൽസി പരീക്ഷ എന്നിവ കണക്കിലെടുത്താണ് ഇളവ് ഭാരം കൂടിയ വാഹനങ്ങൾ അടക്കമുള്ളവയ്ക്ക് രൂപയാണ് ഒരു ഭാഗത്തേക്ക് നൽകേണ്ടത് ഇരുഭാഗത്തേക്കും വാൻ കാർ ജീപ്പ് ചെറിയ വാഹനങ്ങൾ തുടങ്ങിയവയ്ക്ക് രൂപ രൂപ വേണം നൽകണം കേരയിൽ താമരപ്പാടങ്ങളെ ഇല്ലാതാക്കുമെന്നാരോപിച്ച് താമരപൂക്കളുമായി കർഷക പ്രതിഷേധം മലപ്പുറം തിരുനാവായിലാണ് താമരപ്പൂക്കളുമായി കർഷകർ പ്രതിഷേധ സമരം നടത്തിയത് ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ മുൻ വൈസ് ചെയർമാൻ ടി പി ശ്രീനിവാസനെ എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിച്ചപ്പോൾ നോക്കി നിന്ന പോലീസുകാർക്കെതിരായ കേസ് ലോകായുക്ത അവസാനിപ്പിച്ചു പോലീസുകാർ മാപ്പ് പറഞ്ഞതിനാൽ തുടർ നടപടി വേണ്ടെന്ന് ശ്രീനിവാസൻ ആഭ്യന്തര സെക്രട്ടറിക്ക് നൽകിയ കത്ത് പരിഗണിച്ചാണ് കേസ് അവസാനിപ്പിച്ചത് കോവളത്ത് ഉന്നത വിദ്യാഭ്യാസ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് എസ് പ്രവർത്തകർ പോലീസ് നോക്കിനിൽക്കെ ടി ശ്രീനിവാസനെ മർദ്ദിച്ചത് നടൻ ദിലീപിനൊപ്പം വേദി പങ്കിട്ട ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിന്റെ നടപടി അപലപനീയമാണെന്ന് എ ഐ വൈ എഫ് അക്രമത്തിനിരയായ നടിയെ ഐഎഫ്എഫ് കെ വേദിയിൽ കൊണ്ടുവന്നതിലൂടെ സ്ത്രീ സുരക്ഷയിൽ ഇടത് സർക്കാർ നയം എന്താണെന്ന സന്ദേശമാണ് ജനങ്ങൾക്ക് നൽകിയത് എന്നാൽ അതേ കേസിലെ പ്രതി ദിലീപിനൊപ്പം വേദി പങ്കിട്ടതിലൂടെ രഞ്ജിത്ത് നൽകിയത് തെറ്റായ സന്ദേശമാണെന്ന് വിമർശിച്ചു വിലയിടിച്ചിലിൽ തകർന്ന് ഇഞ്ചി കർഷകർ ഇഞ്ചി ആവശ്യക്കാരില്ലാതെ കെട്ടിക്കിടക്കുന്നു सरकार ने हसते चमकते चेहरों के बीच नजरें हमेशा उस खास को तलाश करती है जिसकी एक मुस्कुराहट से पूरी शाम यादगार बन जाए यादों का छोटा सा लम्हा मुझे याद കേരളത്തിൽ ബസ് യാത്ര മിനിമം ചാർജ് പത്ത് രൂപയാക്കി വർദ്ധിപ്പിച്ചപ്പോൾ തമിഴ്നാട്ടിൽ അഞ്ചു രൂപ സ്ത്രീകൾക്കും സ്കൂൾ വിദ്യാര്ത്ഥികൾക്കും മുതിർന്നവർക്കും ബസ് യാത്ര സൗജന്യമാണ് ജമ്മുകശ്മീരിലെ ഷോപ്പിയാനിലുണ്ടായ ഏറ്റുമുട്ടലിൽ സുരക്ഷാസേന ഒരു ഭീകരനെ വധിച്ചു ഇന്നലെ രാത്രിയാണ് ഏറ്റുമുട്ടൽ തുടങ്ങിയത് ഇതേസമയം സോപോറിലെ സുരക്ഷാസേനയുടെ ബങ്കറിനു നേരെ പെട്രോൾ ബോംബെറിഞ്ഞ സ്ത്രീയെ അറസ്റ്റ് ചെയ്തു ബുർഖ ധരിച്ചെത്തിയ ഹസീന അക്തർ എന്ന സ്ത്രീയാണ് ബോംബെറിഞ്ഞത് നന്നങ്ങാടികളെ പോലുള്ള ഭീമൻ കൽഭരണികൾ അസാമിൽ കണ്ടെത്തി നാലിടങ്ങളിലായി അറുപത്തിയഞ്ച് ഭരണികളാണ് കണ്ടെത്തിയത് ആകൃതികൊണ്ടും വലിപ്പം കൊണ്ടും അവ വ്യത്യസ്തങ്ങളാണ് ചില ഭരണികൾ വളരെ വലുതും സിലിണ്ടർ ആകൃതിയിലും ഉള്ളവയാണ് മറ്റു ചിലത് ഭാഗികമായോ പൂർണ്ണമായോ നിലത്ത് കുഴിച്ചിട്ട നിലയിലാണ് കണ്ടെത്തിയത് സാമ്പത്തികമായി തകർന്ന ശ്രീലങ്കയിലെ വിനോദസഞ്ചാര മേഖല കരകയറാനാകാതെ ക്ലേശിക്കുന്നു ശരാശരി ഒരു വർഷം ഇരുപത്തിരണ്ട് ലക്ഷം വിനോദസഞ്ചാരികളെ തീരുന്നതാണ് ലങ്കയിൽ കഴിഞ്ഞ കൊല്ലം വന്നത് രണ്ട് ലക്ഷത്തോളം പേരാണ് കോവിഡ് മൂലം ആരും വന്നില്ല ഇതുമൂലം നാനൂറ്റി നാൽപ്പത് കോടി ഡോളറിന്റെ വരുമാനം ഇരുപത്തിയാറ് കോടി ഡോളറായി കുറഞ്ഞു രാജ്യത്തെ കരകയറ്റാൻ കൂടുതൽ ടൂറിസ്റ്റുകൾ എത്തണം യുക്രൈൻ അധിനിവേശം ഒരു മാസവും ഒരാഴ്ചയും പിന്നിടുമ്പോൾ റഷ്യൻ സൈന്യം യുക്രൈനിന്റെ പല മേഖലകളിൽ നിന്നും പിൻവാങ്ങുന്നു റഷ്യൻ സേന ആദ്യ ആഴ്ചയിൽ തന്നെ പിടിച്ചെടുത്ത ആണവ നഗരമായ ചെർനോബിൽ നിന്നും റഷ്യൻ സൈനികരെല്ലാം പിൻവാങ്ങിയതായി യുക്രൈൻ അറിയിച്ചു ചെർനോബിൽ ആണവ നിലയത്തിന് തകരാർ വരുത്തിയ റഷ്യൻ സൈന്യം ആണവ ഭീഷണി മൂലമാണ് നഗരം ഉപേക്ഷിച്ചതെന്ന് കരുതുന്നു